ഉള്ളതെന്ന് ഞാൻ പറയാനിപ്പോൾ ഒരുങ്ങുന്നില്ല. ആ ഖുർആൻ കുട്ടികൾക്ക് ഓതാൻ പഠിപ്പിക്കുക, ഈ മൂന്ന് കാര്യം ശീലിപ്പിക്കണം മക്കൾക്ക് എന്ന് ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു. ആ കൽപ്പന മുഹമ്മദ് വഅല ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദരികനി യാ ഹബീബല്ലാഹ് يا ربي بالمصطفى بلغ مقاصدنا مغفر لنا ما مضى يا واسع الكرم يا درة الأنبياء يا رولة العلماء يا ملجأ الغرباء يا سيد الرسل ഇലഹി നജ്നി മിൻ കുല്ലി ളീഖി ബിജാഹിൽ മുസ്തഫ ഖൈറുൽ ജമീഇ ഫഹബിലി ഫീ മദീനതിഹി ഖറാറാ വർസഖൻ സുമ്മ ദഫനൻ ബിൽ ബഖീഇ. അഭിവന്ദനരായ മഞ്ഞപ്പറ്റ ഉസ്താദ്, എൻ്റെ ആത്മസുഹൃത്ത് സ്വാദിഖ് സഖാഫി, ബഹുമാന്യരായ സ്വാദിഖ് മാഷ്, അബ്ദുറഹ്മാൻ മാഷ്, മറ്റു ഉസ്താദുമാർ, നേതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മവെങ്ങന്മാർ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹുവിന്റെ അഹിരുകാരിൽപ്പെടുത്തുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നാം കാത്തിരിക്കുന്നത് അഭിമന്യരായ ഷെയ്ഖുനയുടെ ഉപദേശവും അവിടുത്തെ ദുആയിലൊന്ന് പങ്കെടുത്ത് ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കിയെടുക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ നാം കാത്തിരിക്കുകയാണ്. ഷെയ്ഖുന ഇവിടെ വന്ന് അൽഹംദുലില്ലാ നമ്മുടെ പൊന്നുമക്കൾക്ക് പഠിക്കാനുള്ളൊരു കേന്ദ്രം തുറന്നു തരികയും ചെയ്യുന്ന ഒരു സന്തോഷ ദിവസത്തിലാണ് നമ്മളൊക്കെ. നമ്മുടെ പ്രവർത്തകരുടെ, നേതാക്കളുടെ, അല്ല സഹോദരങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള ഒരവസരം, അതിനുള്ള നല്ലൊരു വഴികൾ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ അതിൻ്റെ ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി. ഞാനിപ്പോൾ ഒരു ദീർഘപ്രസംഗം നടത്തുന്നത് അധികപ്പെട്ടാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാനടക്കമുള്ള നമ്മൾ ഷെയ്ഖുനയെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയ്യുഹന്നാസ് ഇബ്കു അലാ അംഫുസിക്കും ഖബില അൻ തബ്കിയ അഖാരിബുക്കും അലൈക്കും ഫഇന്നഹു ലാ യൻഫഉകും وإنما يبكون على فوت تمتعهم بكم لا مما يصيبكم من عذاب القبر والمحشر. മഹാന്മാർ സ്വർഗത്തിൽ പാറിക്കളിക്കണമെന്ന് കൊതിച്ച് ജീവിക്കുന്ന സഹോദരങ്ങളോട് മഹത്തുക്കൾ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇബ്കു അലാ അംഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വരാനിരിക്കുന്ന അവസ്ഥകളും ഓർത്തുകൊണ്ട് കരയണം. നിങ്ങളുടെ അവസ്ഥകൾ നാളെ ഞാൻ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ, അല്ലെങ്കിൽ മയ്യത്ത് കെട്ടിൽ എന്നെ വെക്കുമ്പോ, അല്ലെങ്കിൽ മരിച്ചിട്ട് വീട്ടിൽ ഒരു കട്ടിലിൽ കിടക്കുന്ന സമയത്ത് എന്റെ പേരക്കുട്ടികൾ വന്ന് മുഖത്ത് കൈവെക്കുന്ന, മക്കൾ വന്ന് മുഖത്തുള്ള തുടി വെക്കുന്ന, ഭാര്യ വന്നുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് കണ്ണീരൊടുക്കുന്ന ആ അവസ്ഥകൾ, ഖബില അൻ തബ്കിയ അഖാരിബുക്കും അലൈക്കും, നിങ്ങളുടെ രക്തങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ വന്നുകൊണ്ട് കണ്ണീരൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന അവസ്ഥകളും ഓർത്തിട്ട് നിങ്ങൾ അല്പം കരയണം. ഫഇന്നഹു ലാ യൻഫഉകും, ആ മക്കളുടെ കരച്ചിൽ നിങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്യുമോ? ആരാണ് ഞങ്ങളെ
വളർത്താനും നോക്കാനുമുള്ളത്. ഇനി ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങിത്തരാൻ ആരുണ്ട്? ഭക്ഷണം വാങ്ങിത്തരാൻ ആരുണ്ട്? ഇത് പറഞ്ഞുകൊണ്ട് ഒരു പറ്റും കുട്ടികൾക്കറിയും, ലാമുമായു സീബുക്കും അതാബിൽ കബർ, പടച്ചവനെ എന്റെ ഉപ്പ, ഞങ്ങളെ 10-25 കൊല്ലം ഗൾഫ് നാടുകൾ പോയും ഇവിടെയൊക്കെ പാടത്ത് കൊത്തിയിട്ടും മറ്റു നാടുകൾ ചെന്ന് ജോലി ചെയ്ത് ഞങ്ങളെ ഈ രൂപത്തിൽ വളർത്തിയ ഞങ്ങളുടെ പൊന്നു ഉപ്പ, ആ ഉപ്പയെ കൊണ്ടുപോയി വെക്കുന്ന മണ്ണറയിൽ എന്റെ ഉപ്പയെ ഹയ്യത്തൻ വഅഖറബൻ, പാമ്പുകളും തേളുകളും ഒന്ന് കൊത്തി വിളിക്കുമ്പോ എന്റെ ഉപ്പാന്റെ കവളത്ത് പാമ്പ് വന്ന് കൊത്തുന്ന സമയം, എന്റെ ബാപ്പയുടെ കൺതടാകത്തിൽ തേളുകൾ കൊത്തിക്കൊണ്ടിരിക്കുമ്പോ ആരാണ് എന്റെ ഉപ്പയെ സമാധാനിപ്പിക്കാനുള്ളത്? എന്റെ ഉപ്പയുടെ കൈപിടിക്കാൻ ആരുണ്ട്? ഇത് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ മക്കൾക്കറിയുമോ, വൽ മഹ്ഷർ, ആ ഖബറാകുന്ന മണ്ണറയിൽ വെച്ച പാമ്പുകൾ വന്ന് കൊത്തി വലിക്കുമ്പോ എന്റെ ഉപ്പയുടെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് കരഞ്ഞിട്ടാണോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്? വൽ മഹ്ഷർ, കോടിക്കണക്കായ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ മെരിച്ചാൻ മുകളിൽ നിൽക്കുന്ന സമയം, ആ സന്ദർഭത്തിൽ വിയർത്തു കുളിച്ച് പടച്ചവരെ നരകത്തിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല അല്ലാ. ഇതെന്തൊരു സ്ഥലമാണ്! നബിയേ, അവിടുത്തെ പാടും സുക്കാറ കണ്ണുകുടിച്ച് മത്തിച്ചവരെ പോലെ നാനാഭാഗത്തേക്കും അടിക്കളിച്ച് നടക്കുന്ന രൂപത്തിൽ തങ്ങൾക്ക് അവിടുത്തെ മക്കളെ കാണാം. അവർ കണ്ണുകുടിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചത് കൊണ്ടുമല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ കഠിനമായ അദാബങ്ങൾ കാണുമ്പോൾ അവരാകെ കുടിയന്മാരെ പോലെ ആയി തീരും. നബിയേ, പടച്ചവനെ എന്ന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തൽ റഹ്മാൻ. ഇതെന്തൊരു സ്ഥലമാണ്! എന്തൊരവസ്ഥയാണ്! അതോർത്തുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ മക്കൾ കരയുമോ? നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി മുഖത്ത് നോക്കിക്കൊണ്ട് ഈ വാക്കുകൾ പറഞ്ഞിട്ടാണോ കരയുന്നത്? പ്രയാസമാണ്. നിങ്ങൾ തന്നെ മരിക്കുന്നതിനു മുമ്പ് അല്പം നിങ്ങൾക്ക് വേണ്ടിയൊന്ന് കരയണം. ഇബ്കു അലാ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിന് വരാനിരിക്കുന്ന അവസ്ഥകൾ ഓർത്തിട്ട് നിങ്ങൾ കരയണം. അല്ലാഹു തആല നമ്മുടെ ജീവിതത്വം നന്നാക്കി തരുമാറാവട്ടെ. രണ്ടു തരത്തിൽ അൽഹംദുലില്ലാഹ്. ഇനി നേരെ മറിച്ച് മഹാന്മാര് പറയുന്നു, ഖാദൽ ജലീലു ഹുദു ഹിയാ മലായികതി മറു ബി അബ്ദി ഇദൽ ഭാര്യയും മക്കളും. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഹനി അന്നിൽ ജന്ന, അവർക്കൊക്കെ സന്തോഷം കഴിച്ചു കൊടുക്കണം സ്വർഗം കൊണ്ട്. സ്വർഗത്തിൽ ഇങ്ങനെ പാവിക്കളിക്കാനുള്ളൊരു അവസരം. കുട്ടികൾ ഉമ്മാന്റെ കൈപിടിച്ചു, ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പൊന്നുമക്കൽ, ഉമ്മാ ഐന അബീ, ഉമ്മാ എന്റെ ഉപ്പച്ചി എവിടെയാണ്? ചെറിയ കുഞ്ഞിന്റെ ഒരു ചോദ്യം ഇമാം ഹസാരി തങ്ങളെ പോലെയുള്ള മുത്തുകൾ പഠിപ്പിക്കുകയാണ്. ഐന അബീ, ഉമ്മാ എന്റെ ബാപ്പച്ചിയെ കാണുന്നില്ല, എന്റെ ഉപ്പാനെ കാണുന്നില്ല. അപ്പൊ ഉമ്മ ഇടറുന്ന മനസ്സോടുകൂടെ അവിടുന്ന് കൈവച്ചുകൊണ്ട്, താടിയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, മക്കളെ ഞാൻ അതാണ്, നിങ്ങളൊക്കെ കളിക്കുമ്പോ എന്റെ വേദന അതാ, നമ്മുടെ ഉപ്പയെ കാണുന്നില്ല. പാടത്ത് കൊത്തിയിട്ട് നമ്മ വളർത്തിയ ഉപ്പ, കല്ല് ചുമന്നിട്ട് നമ്മ വളർത്തിയ നമ്മുടെ ബാപ്പ, നമ്മളൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ പാടിക്കളിക്കാൻ പോകുമ്പോ നമ്മുടെ ഉപ്പാനെ കാണുന്നില്ലല്ലോ. ആഹ്, ഒരു ശബ്ദം അങ്ങ് അകലെ നിന്നു. കുട്ടികളുടെ ചോദ്യം, ഉമ്മ ഞങ്ങളുടെ ഉപ്പാന്റെ ശബ്ദമാണ്, പോയി നോക്കി മക്കളെ, നമ്മൾ ഉപ്പയാണോ എന്ന് പോയി നോക്കി. ആ സമയത്താണ് പിതാക്കളെ, കണിൽ ജരീരു ഹുദു
ഹിയ മലായികതി മുറു ബി അബ്ദി ഇരൻ നൂറാനി അത്ശാന. എന്റെ മലക്കുകളെ, ഈ കാണുന്ന മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയണം. ദാഹിച്ച് പിടഞ്ഞുകൊണ്ട് ഒരു തുള്ളി വെള്ളം താ അല്ലാ, ഒരു തുള്ളി വെള്ളം ചോദിച്ച് കരയുമ്പോ കൊടുത്തു പോകരുത്. അവരെ നരകത്തിലേക്ക് വലിച്ചെറിയണം നിങ്ങൾ. ആ പാവപ്പെട്ട മനുഷ്യനങ്ങനെ വാ, അവിടുന്ന് അട്ടഹസിച്ച് കണ്ണീരെടുക്കുന്നു, നിലവിളിക്കുന്നു, നരകത്തിലേക്ക് അങ്ങനെ വലിക്കുന്നത് കാണുമ്പോ കുട്ടികളോടി ചെന്ന് വാ അബത്താ. സ്വന്തം വാപ്പയെ കാണുന്നൊരു കാഴ്ച. മലായിക്കത്തെ നരകത്തിലേക്ക് വലിക്കുന്നു, ആ ഉപ്പയെ പൊന്നുമക്കൾ കാണുമ്പോ യാ ഫത്താ അന്ത അർഹമുർ റഹീമീൻ അന്ത അർഹമുർ റഹീമീൻ. പടച്ചവനെ, എഴുന്ന നൂറോളം ആളുകളെ കൊന്നൊടുക്കിയ വ്യക്തികൾ, അവർക്ക് നീ മാപ്പ് കൊടുത്തവനാണ്, എത്ര ആളുകളുടെ ദോഷം പുറത്തു കൊടുത്തവനാണ് നീ. യാ ഫത്താ, സാധുക്കളായ ഞങ്ങളുടെ ഉപ്പാനെ നരകത്തിലിട്ട് പൊരിച്ചിട്ട് ഞങ്ങൾ എന്തിനാ നീ സ്വർഗത്തിലേക്ക് വിടുന്നത്? പടച്ചവനെ, നിന്റെ മഹദ് ഫദല് കൊണ്ട് ഞങ്ങളുടെ ഉപ്പാനെ ഞങ്ങളുടെ കയ്യിലേക്ക് താ അല്ലാ. അല്ല, ഞങ്ങളുടെ ഉപ്പയെ ഞങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാതെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വിട്ട് ഞങ്ങളുടെ ഉപ്പയെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ പടച്ചവനെ, ഈ സാധുക്കളായ മക്കളായ ഞങ്ങളെയും നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അള്ളാഹു പറയുന്നു, മലക്കുകളെ, ആ കുട്ടികളുടെ കൂടെ ആ മനുഷ്യനെന്ന് ഏൽപ്പിക്കൂ. മലക്കുകളെ, അള്ളാഹുവിന്റെ മലായിക്കത്ത് ആ മനുഷ്യന്റെ കൈപിടിച്ച് കുട്ടികളോട് പറയുന്നു, കൊണ്ടുപോയിക്കോളൂ നിങ്ങളുടെ ഉപ്പയേ. ആ സമയത്തുള്ളൊരു സന്തോഷം നോക്കൂ മുസ്ലിമീങ്ങളെ. ഉമ്മയുടെ ഒരു കണ്ണീര് കണ്ടോ ഈ മക്കളെ നിങ്ങൾക്ക് വേണോ? യാ റബ്ബന ഖുദ്ലനാ ബിഹഖിന ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു. ആ നിൽക്കുന്നതിന്റെ ഉപ്പയാണ്, അപ്പുറത്ത് നിൽക്കുന്നതിന്റെ ഉമ്മയുമാണ്. ഞങ്ങൾക്കൊരു നല്ലതുപോലെ മാ അല്ലമനാ മാ നജ്ഹലു, ഞങ്ങൾക്കറിയാത്തത് പഠിപ്പിച്ചു തന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയേണ്ടത് ഈ നിൽക്കുന്ന ബാപ്പയയാ. രണ്ടാരെന്ന് മക്കൾ പറയും, സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ ഉപ്പാനത്താ അല്ലാ. ഇത് പറഞ്ഞ് കണ്ണീരൊടുക്കുന്ന മക്കളാണോ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ഞങ്ങളെ ഉപ്പാന നരകത്തിലേക്ക് വലിച്ചെറിയണം, ഇത് പറയുന്ന മക്കളെയാണോ നിങ്ങൾക്ക് വേണ്ടത്? മഹാന്മാർ ചോദിക്കുന്നു, മുസ്ലിമീങ്ങളെ, അല്ലാഹു തന്ന ഏറ്റവും വലിയ നഅമത്താണ് നഅമുൽ ഇലാഹി അവൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു തആല മുസ്ലിയാരാവട്ടെ, തങ്ങളാവട്ടെ, ഹാജിയാവട്ടെ, ഏതൊരു മനുഷ്യനും അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ നഅമത്താണ് നമ്മുടെ മക്കൾ നമ്മുടേതായി മരിക്കുക, നമ്മുടെ മക്കൾ സ്വർഗം കണ്ട് മരിക്കുക, നമ്മുടെ മക്കളുടെ ദുആ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നാം മരിക്കുക. കോടികൾ മുടക്കിയ വീടുകളും തറവാടുകളും തോട്ടങ്ങളും എന്നൊരു മനുഷ്യനാണെങ്കിലും ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് ഇസ്രാഫീലിന്റെ ഊത്തുവരെ കിടക്കുന്ന ഖബറ് ഖബ മണ്ണറയിലെ ഏറ്റവും വലിയ സമ്പത്ത്. വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാൻ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കണ്ടിട്ട് കൺപുളർമയാവലാൻ. മാതാപിതാക്കളെ, ആവശ്യമുണ്ടോ? ഇതാവശ്യമാണോ? ഞാനടക്കമുള്ള നമ്മളൊന്ന് വിലയിരുത്തുക. ഞാനൊന്ന് ചോദിക്കട്ടെ, യജമാനനായ അള്ളാഹുവിന്റെ വീടായ കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ ഭാഗ്യം ലഭിക്കുകയും പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ ചെന്നുകൊണ്ട് അല്ലാ എന്ന് വിളിച്ച് കണ്ണീരെടുക്കാൻ ഭാഗ്യം ലഭിച്ചു പോയൊരു ഹാജി നാട്ടിലേക്ക് വരുന്നു. സ്വന്തം മകൾ പട്ടിയുടെ മൂത്രം കുടിച്ചുകൊണ്ട്
പട്ടിയുടെ മൂത്രം കുടിച്ച് കിടക്കുന്ന ഒരു കാഴ്ച ഒരു ഹാജി കാണുകയാണ്. ഉപ്പാ എന്തിനു പറ്റുന്ന അമ്മേ, നമ്മുടെ മകൻ ഒരു പട്ടിയുടെ മൂത്രം കുടിച്ചിട്ട് കാരണം പട്ടി മൂത്രമാണെന്നവൻ അറിയുന്നില്ല. മാത്രമല്ല ഒരു സുപ്രഭാതത്തിൽ ആ സാ നമ്മുടെ പിഞ്ചു പൈതൽ നമ്മുടെ പൊന്നുമേൻ ഒരു വേഷപ്പെണ്ണുമായി വീട്ടിലേക്ക് കടന്നു വന്നാൽ അല്ലാഹു കാക്കട്ടെ, ഒരു വേഷപ്പെണ്ണുമായി അല്ല എങ്കിൽ സുബിഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഒരു പത്രം ലഭിച്ചപ്പോ ആ പത്രം ഒന്ന് മറിച്ചു നോക്കി. പത്രത്തിൽ കാണുന്നത് 5 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത അല്ലെങ്കിൽ 7 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന ഹാജിയുടെ മകൻ. എന്റെ ഈമാനുള്ള പിതാക്കളെ, എന്തിനാ തലപ്പാവ് വെച്ച് തൊപ്പി വെച്ച് പള്ളിയിൽ പോയി സുബിഹി നിസ്കരിച്ചിറങ്ങുന്ന എന്റെ ഉപ്പാ, നമ്മുടെ കയ്യിൽ കിട്ടിയ പത്രത്തിൽ നമ്മുടെ മകന്റെ ഫോട്ടോ, 7 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന ഹാജിയുടെ മകൻ. പിതാക്കളെ, പള്ളിക്കാട്ടിൽ പോയി കിടക്കരല്ലേ നല്ലത്. അയൽപ്പക്കത്തുള്ളവരും മുഴുവനും വായിക്കുന്നു, വെളിവ് കണ്ണാടിയിൽ ചെന്നാൽ എല്ലാവരും പറയുന്ന ചെക്കന്റെ ബാപ്പയാണത്, ആ ചെക്കന്റെ ബാപ്പയാണത്. ഭാര്യ വീട്ടിൽ ചെന്നാലും മനസ്സമാധാനമില്ല, അയൽപ്പക്കത്ത് സമാധാനമില്ല, കാണുന്നവരും മുഴുവനും ആ ചെക്കന്റെ ഏത് ചെക്കൽ 7 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ആ ചെക്കന്റെ ഉപ്പയാണെന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണു പിതാക്കളെ എന്തിനാ ഭൂമിലോകത്ത് ജീവിക്കുന്നത്? നമ്മുടെ മോളെ ഞാനും മറ്റൊരുത്തന്റെ കൂടെ അല്ലാഹു തആല കാക്കട്ടെ, ചാടിപ്പോയാൽ എന്തിനു പറ്റും? നേരമറിച്ച് മഹാന്മാർ ചോദിക്കുന്നു, അല്ലയോ ഈമാനുള്ള ആയിഷത്തീങ്ങളെ, 100 കൂട്ടം രോഗവുമായി ഒന്ന് സുജൂദിലേക്ക് തലവെക്കാൻ പോലും നെറ്റിത്തടം വെക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കാലുവളക്കാൻ കഴിയാതെ കസേറിട്ടിരിക്കുന്ന സാധുവായ ഒരു ഉപ്പ, ആരോഗ്യമുള്ള വാപ്പയായിരുന്നു, 10-25 കൊല്ലം ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ടൊരു ഉപ്പയാണ്. മാതാപിതാക്കളെ, ആ സാധുവായ മനുഷ്യൻ വെള്ളിയാഴ്ച ജുമഅക്ക് നേരത്തെ തന്നെ പോകുന്ന പള്ളിയിലേക്ക് 10-10.5 മണിക്ക് അകത്തെ പള്ളിയിലേക്ക് നടന്നു മെല്ലെ മെല്ലെ ചിലപ്പോൾ വടിയും കുത്തിപ്പിടിച്ച് നടന്നു നീങ്ങുന്നുവെങ്കിൽ ആ സഹോദരന്റെ പിഞ്ചുമകൾ, ചെറിയ മകൾ, 20-22 വയസ്സുള്ള ഒരു സാധുവായ കുട്ടി, അവരാണ് ആ പാവപ്പെട്ട കുട്ടി. ഒരു SSFലൂടെ വളർന്ന പെണ്ണുമാനാണ് ആ പ്രിയപ്പെട്ട മകൾ. അടുത്ത പള്ളിയിൽ തൊപ്പി വെച്ച് പാന്റ് ധരിച്ച കുട്ടിയാണെങ്കിലും അവൻ തൊപ്പി ധരിച്ച് അകത്തെ പള്ളിയിൽ മൂലയിൽ ചുരുണ്ടിരുന്നു കൊണ്ട് ആ പച്ച മലയാളത്തിൽ, യാ അല്ലാ, പടച്ചവനെ എന്റെ ഉപ്പാക്ക് കാലുവേദനയാണ്, എന്റെ ഉപ്പാക്കൊന്ന് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല, എന്റെ ഉപ്പാന്റെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ ഉപ്പാക്ക് സുഖമില്ല റബ്ബേ, ഞങ്ങളുടെ ബാപ്പാക്ക് നടക്കാൻ വയ്യ അല്ലാ, ഞങ്ങളുടെ ഉപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഓ പൊന്നു പിതാക്കളെ, കരയാത്ത പണ്ഡിതനുണ്ടോ? കരയാത്ത ആരിഫീങ്ങളില്ല. എല്ലാ മഹാന്മാരും കരഞ്ഞു പോകും. ഈ ഭൂമിയിൽ വെച്ച് സ്വന്തം മകൻ അകത്തെ പള്ളിയിലിരുന്ന് നമ്മുടെ പൊന്നുമോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എന്റെ ഉപ്പാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, തൊട്ടു പിന്നിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ നമ്മുടെ മകന്റെ ദുആയാണ് നമ്മൾ കേൾക്കുന്നത്. എന്റെ ഉപ്പ തീരവയ്യ, ആ പച്ച മലയാളത്തിലെ ദുആ പിതാക്കളെ എന്തൊരു കുളിർമയാണ്! അത് വേണോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു കുഞ്ഞുണ്ടോ? അതാണ് ഹാജിമാരെ, ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സമ്പാദ്യം. ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ നീട്ടിപ്പറയുന്നില്ല. അഭിമന്യരായ ശൈഖുന നമ്മുടെ സദസ്സിൽ നമ്മുടെ തൊട്ടടുത്തൊരു വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ശൈഖുനക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ശൈഖുനെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നോക്കി നിങ്ങൾ ഈ പരിസരത്തൊക്കെ, ഞങ്ങൾ പറയാറുണ്ട് നമ്മുടെ വൈലത്തൂരുത്തങ്ങള്, നമ്മുടെ വൈലത്തൂരുത്തങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. വൈലത്തൂരുത്തങ്ങൾ പറയും, എ പി ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ നിങ്ങളൊക്കെ ദ്വാരക്കണം,
നിങ്ങൾ ചോദിച്ചൊക്കെ നമ്മളെ വലിയത്തൂർ തങ്ങൾ പാപ്പയോട് എപ്പോഴും പറയുന്ന ഒരു വാചക വാക്കാണത്. ഞാൻ എ പി ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അതെന്താ തങ്ങളെ, ഞങ്ങൾ ചോദിച്ചു എന്താ തങ്ങൾ പാപ്പ എന്തേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, എ പി ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ ദ്വാരക്കണം. അപ്പൊ തങ്ങളുപ്പാപ്പ പറയാ, നമ്മളെ വൈരത്തൂർത്തങ്ങൾ പറയാ, എ പി ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈരത്തൂർത്തങ്ങളെങ്ങാനും മരിച്ചാൽ എ പി ഉസ്താദിന്റെ നാവുകൊണ്ട് വൈരത്തൂർത്തങ്ങളുടെ കബറ് നീ പ്രകാശിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ വൈരത്തൂർത്തങ്ങളുടെ കബറ് അത് ഇസ്റാഫിന്റെ ഊത്ത് വരെ പ്രകാശിച്ചങ്ങനെ കിടക്കും. അത്രമാത്രം അസറുള്ള, അത്രമാത്രം ഹസനാത്തി മണ്ണിൽ ചെയ്ത ഒരു മുത്താണ് ഷെയ്ഖുന. അള്ളാഹു ഷെയ്ഖുനാക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നോക്കിൻ സഹോദരങ്ങളെ, നേരെ മറിച്ച് വൈരത്തുരുപ്പാപ്പ പറയാ, എ പി ഉസ്താദ് മരണപ്പെട്ടിട്ടാണ് യൂസുഫ് ഗോയ മരിച്ചതെങ്കിൽ ആ ഒരു ദുആ എനിക്ക് കിട്ടുമോ? അങ്ങനെ യൂസുഫ് ഗോയന്റെ കബറ് പ്രകാശിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഉസ്താദിന്റെ ഒരു ദുആ. അപ്പൊ ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് യൂസുഫ് ഗോയ മരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. കാരണം അത്രമാത്രം ഞാൻ പറയണ്ടല്ലോ, ഷെയ്ഖുനാനെ കുറിച്ചൊന്നും ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം പച്ചയിൽ പച്ചയിൽ കാണുന്ന കാഴ്ചകളാണ് ഈ വെളിച്ചം. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആരോടൊന്നുമില്ല നാട്ടുകാരെ, നേരത്തെ മഞ്ഞപ്പറ്റ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരാളോടും ഒരു വെറുപ്പില്ല, ഒരു മനുഷ്യനോടൊരു വെറുപ്പ്. ഞങ്ങൾ അനുഭവിച്ചത് ഒരു ഹജ്ജ് വേളയിൽ, ഒരു ഹാജി ഷെയ്ഖുനെ 10-50 കൊല്ലം കഴിഞ്ഞു വന്നു. അറഫാ മണ്ണിൽ വെച്ചിട്ട് മുഅ്മിനീങ്ങൾക്കുള്ള ദുആ, പാവങ്ങൾക്കുള്ള ദുആ, മുറിയാതെ അറഫയിലുള്ള ദുആ എല്ലാ ഹാജിമാർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഒരു വേള ഹജ്ജിന്ന് വന്നു, ഷെയ്ഖുനാനെ കണ്ടു, ഒരു ഹാജി അറിയൂല, ആരാടെന്ന് അറിയൂല. അപ്പൊ അവിടെ നിന്ന് ആ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾക്ക് മൈക്കിലൂടെ പറയാൻ പ്രയാസമുണ്ട്. അയാൾ ഇക്കൊല്ലം ഹജ്ജിന് അല്ലെങ്കിൽ ആ പഹയൊന്ന് കൂട്ടിക്കോളി 3-4 വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്, ഈ വർഷം ഹജ്ജിന് വന്നിട്ടുണ്ട്. അങ്ങനെ അറഫയിൽ വെച്ചുകൊണ്ട് ഷെയ്ഖുനയുടെ ദുആ കേട്ടു. ഷെയ്ഖുനയുടെ ദുആ എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ മഹാന്മാർ ആമീൻ പറയുന്ന ഒരുമിച്ചു കൂടുന്ന ദുആയാണത്. അങ്ങനെ ആ ദുആ കേട്ടപ്പോ ഇയാൾ ആമീൻ പറഞ്ഞു. ഷെയ്ഖുന ദുആ കഴിഞ്ഞു, എനിക്ക് അവിടുന്ന് ഉസ്താദ്മാരോട് പറഞ്ഞു, എനിക്ക് ആളെന്ന് കാണണം, ഞാൻ ആളെ കൊറേ അനാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആളെ കുറിച്ചൊന്നും അറിയില്ല, അറഫീന്ന് പറ്റിയില്ല, മിനയിൽ വെച്ച് കാണാനുള്ള സാധ്യത ഒത്തു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്നെ പോയി കണ്ടോളി, അതാ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ പോയി കണ്ടോളി. അപ്പൊ ഇയാൾ ചെന്നിട്ട് പറയാ, ഉസ്താദേ ഞാൻ നിങ്ങളെ കൊറേ തെറി വിളിച്ച ഒരാളാണ്, ഞാനൊരു പാപിയാണ്, നിങ്ങളൊരു ആലിമല്ലേ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടണട്ട. എന്താ ഉസ്താദ്? അയാളെ തലയിൽ കൈവച്ചിട്ട് ഉസ്താദ് പറയത് കേട്ട് കളിവല്ല നാട്ടുകാരെ, അയാളെ തലയിൽ ഉസ്താദ് കൈവച്ചിട്ട് പറയാ, നിങ്ങള് ആ പറഞ്ഞ ആ വിളിച്ച അന്ന് തന്നെ ഞാൻ പൊരുത്തപ്പെട്ടെന്നിട്ടുണ്ട്, അജരെ ആരോടൊന്നുമില്ല, എന്തെങ്കിലൊക്കെ ജീവിതകാലത്ത് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം, ആരെന്ത് പറഞ്ഞാലും അള്ളാഹു അവർക്കൊക്കെ പൊറത്തെടുക്കട്ടെ, അജരെ ഒരാളോട് ഒരു വെറുപ്പില്ല. ഷെയ്ഖുന പറയാണ്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലൊക്കെ ചെയ്യാന് ഒരു കൊല്ലം കൊണ്ടൂർ ഉസ്താദ്, ഷെയ്ഖുന കൊണ്ടൂർ ഉസ്താദ് മർക്കസ് പോയിട്ടേ ഒരു ദിവസത്തെ ഫുൾ ഭക്ഷണം, ഒരു മാസത്തെ അല്ല ഒരു ദിവസത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ ഫുൾ ഭക്ഷണം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഈ കണ്ട എല്ലാ കുട്ടികൾക്കോ, അത് എത്തിയും കുട്ടികൾക്ക് മാത്രമല്ല ശരിയത്ത് കോളേജ് കുട്ടികൾക്ക് അല്ല, മുഴുവൻ കുട്ടികൾക്കും. അപ്പോ മുഴുവൻ കുട്ടികൾക്കും പറഞ്ഞ ഒരു ദിവസം 3.5 ലക്ഷം വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു ദിവസം നമ്മളെ ഹാൽ എന്താണ്, 4 കുട്ടികളെ വളർത്താനുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ 3.5 ലക്ഷം ഒരു ദിവസം വേണം. അവസാനം സമ്മതിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ ഒരു ദിവസത്തെ ചെലവത്രാന്ന് ഉസ്താദിനോട് കൊണ്ടൂർ ഉസ്താദിലേക്ക് വീറഴിച്ചപ്പോ കൊണ്ടൂർ ഉസ്താദ് അറിയാ, പിന്നെ അത് വീട്ടാനൊക്കെ ഒരു മാസം പിരിന് വേണ്ടി വന്നു, ഒരു മാസം പിരിന് വേണ്ടി വന്നു. നിങ്ങൾ ആ രംഗം ആലോചിച്ച് നോക്കി, എന്താണ് നീ ഉമ്മത്തിന് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ഷെയ്ഖുനയുടെ കരങ്ങളെ കൊണ്ട് അൽഹംദുലില്ലാ ജ്യേഷ്ഠ പൊന്നു പിതാക്കളെ, നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള കേന്ദ്രം ഇവിടെ തുടങ്ങിത്തരുമ്പോ ഒരു ബറക്കത്ത് തന്നെയാണ്.
അള്ളാഹു ഷെയ്ഖുന കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഷെയ്ഖുന വരുന്ന വരാൻ വേണ്ടിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, അവർ തുടക്കം കുറിച്ച് നമ്മുടെ കൈ മക്കളിലേക്ക് ഏൽപ്പിക്കുമ്പോ ആ മക്കളുടെ ഒരു ബറക്കത്ത് നമുക്ക് കിട്ടൂലേ? അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ, കൺകുളിർമ നൽകുമാറാവട്ടെ. എത്രയെത്ര മഹാന്മാരാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ദീനിന്റെ പടയാളികളെ ലോകത്തോട് വിട പറയാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് സ്നേഹനിധിയായ കരളായ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന എന്റെ കരളാളിയുടെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യക്ക് കത്തെഴുതിയ എത്രയെത്ര സംഭവങ്ങൾ മഹാന്മാരുടെ ജീവിതത്തിൽ പിടയുന്ന സമയത്തിൽ സുബ്ഹാനല്ലാഹ്, മഹാഹബി മഹാനായ ജഅ്ഫർ റളിയല്ലാഹു അൻഹു, എന്റെ ജഅ്ഫറേ, ഞാൻ നിങ്ങളോടൊരു വഴിക്ക് പോകാൻ പറഞ്ഞാൽ സന്തോഷമല്ലേ? മർഹബം ബിക്കയാല്ലാ, എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. എങ്ങോട്ടാണെങ്കിലും പോകാനെടുത്തു മഹാനവർക്ക് കരഞ്ഞു. എന്ത് പറ്റി ജഅ്ഫറേ? ലോഹിബിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ബർഫ് കൊണ്ടല്ല നബിയേ, പെട്ടെന്നങ്ങ് കണ്ണീരെടുക്കാനുള്ള കാരണം ഇനി ആ മുഖം ഞാനൊന്ന് കാണും. ജഅ്ഫർ തങ്ങൾ പോകാനൊരുങ്ങി, ഈ മുഖം റസൂലുള്ള എന്ന മുഖം, അതിന് വേണ്ടി ഊണമുറക്കം അടിച്ചു നടക്കുന്ന മഹാന്മാർ, ഈ മുഖം ഞാനൊന്ന് കാണും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിന് വേണ്ടി ഹെറാൻ കെട്ടി നടക്കുന്ന മഹാന്മാർ, ഓരോ ആളുകളേക്ക് നോക്കിക്കഴിഞ്ഞ് റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മഹാന്മാരോടൊക്കെ ചോദിച്ചു, ഇപ്പൊരവസരം, നല്ലൊരവസരം, എന്താണത്? ഈ അവസരം നിങ്ങളൊക്കെ സമ്പാദിക്കണം. അപ്പൊ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് പറ്റും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാട്ടെ. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇത്താമു ത്വാം, പാവങ്ങൾക്ക് നല്ലോണം ഭക്ഷണം കൊടുക്കുക, സാധുക്കളെ നല്ല സഹായിക്കുക. അപ്പൊ അവിടുന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അവിടുന്ന് വേറെ ചില രംഗങ്ങളാ വിവരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അംറു ബിൽ മഅറൂഫ് വനഹ്യുൻ മുൻകർ, അങ്ങനെ നല്ല രസകരമായ കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു. റസൂലുള്ളാ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖേ, നിങ്ങൾക്ക് ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാനെ മുഖത്ത് നോക്കിക്കൊണ്ട് അന്നുറു ഇലാ വജിഹിക യാ റസൂലുള്ളാഹ്, നബിയേ, ഒരുപാട് കാല മുഖത്ത് ഇങ്ങനെ നോക്കാൻ എനിക്ക് കഴിയണം, ഒറ്റ ദിവസമല്ലാതെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ. വൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, എല്ലാവരെയും തരിപ്പിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, വൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, ഇവിടെയും നാളെ മഹ്ഷറിലും അവിടുത്തെ ഒരു ഓരത്ത് ഇങ്ങനെ ഇരിക്കാൻ കഴിയണം. വ ഇൻഫാഖു എനിക്ക് എന്റെ റബ്ബ് എന്ത് തന്നാലും അത് അവിടുത്തെ മദ്ഹിന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് കഴിയും വേണം. സ്വഹാബത്ത് ഉസ്മാനക അടക്കമുള്ളവർ പറ്റിച്ചു, അവര് പറയാ സിദ്ദീഖ് പറ്റിച്ചു. കാരാരും ഓർക്കാത്ത വിഷയം സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പറയാ. മഹാനായ ജഅ്ഫർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ വാക്കുകൾ കേട്ട അവിടുന്ന് പറയുന്നു, നബിയേ, പോകുന്നതിലെ വിഷമം കൊണ്ടല്ല കരഞ്ഞത്, നേരെ മറിച്ച് ആ മുഖത്തൊന്ന് നോക്കിയിരിക്കാൻ അത് നഷ്ടപ്പെടുമല്ലോ. ജഅ്ഫറെ കരയണ്ട, എങ്ങോട്ട് പോയാലും എന്റെ അരികിൽ ഇരിക്കുന്ന ആ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അൽഹംദുലില്ലാ, സന്തോഷത്തോടുകൂടെ ഇറങ്ങി തിരിച്ച വാക്ക് കേട്ടപ്പോ അവിടുന്ന് ദീനിനെ വെളിച്ചമുണ്ടാക്കി കൊടുത്തിട്ട് ഈമാനുള്ള എന്റെ യുവാക്കളെ, ഞാൻ ആ ഭാഗം പറഞ്ഞാൽ വൈകിപ്പോകും, അതൊരു വല്ലാത്ത സംഭവമാണ്. പല വിഷമങ്ങളും അനുഭവിച്ചു, പക്ഷേ ദീനിന് വലിയ പ്രകാശം വെളിച്ചം കിട്ടിയിട്ട് സന്തോഷത്തോടുകൂടെ മർഹബംബിക്ക യാ റസൂലല്ലാഹ് മദീനയിലെ ആവേശത്തോടെ വരുമ്പോ
പെട്ടെന്ന് ചോദിക്കുന്നു, അയ്നൽ അമീർ? നമ്മുടെ അമീറിനെ കാണുന്നില്ലല്ല. ആരാണ്? ജഅഫർ തങ്ങളെ കാണുന്നില്ല. ചില ആളുകളൊക്കെ തിരിച്ചു, ഒരു മൂലയിൽ ശരീരമാകെ മുറിവേറ്റ് കിടക്കുന്ന സാധുവായ ജഅഫർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, ഇൻഷാ അല്ലാ ഞാൻ കാരണം നിങ്ങൾ മദീനയിലേക്ക് പോകുന്ന തടസ്സമാകരുത്. മുസ്ലിമീങ്ങളെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുതുകയാണ്, മാഷാ അല്ലാ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതുകയാണ്. ഞാനിതാണ് ഇവിടെ വെച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങൾ ഒരു കത്തെഴുതി സ്വന്തം ഭാര്യയ്ക്ക്, എന്റെ ഈമാനുള്ള ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, ജഅഫർ റളിയല്ലാഹു അൻഹു എഴുതുന്ന ഒരു കത്ത്. എന്താണ് ആ കത്തിലുള്ളതെന്നറിയോ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും യാ അസ്മ മഹദി. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് എഴുതുന്ന കത്ത്. ഈ കത്ത് അസ്മ നീ വായിക്കുമ്പോ ഞാൻ ചിലപ്പോൾ പള്ളിക്കാട്ടിലായിരിക്കും. അസ്മ ഈ കത്ത് ഞാൻ എഴുതുമ്പോ എനിക്ക് പകുതി ജീവനേ ഉള്ളൂ. അവിടത്തെ ആടിക്കളിക്കുന്ന വിരൽത്തുമ്പിൽ ശരീരത്തിൽ തെറിച്ചുപോയ ആ രക്തത്തുള്ളികൾ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് മഹാനവരുകൾ ഒരു ചെറിയ കൊച്ചു കത്ത്, ഭാര്യക്കെഴുതുന്ന കത്താണത്. ആ കത്തിൽ, ഈ കത്ത് ലഭിക്കുമ്പോ ഞാൻ മരിച്ചു കാണും, നീ വായിക്കുമ്പോൾ ഞാൻ എഴുതിയ, ഇതിലെഴുതിയ അസ്സലാമു അലൈക്കും എന്ന സലാം അതൊരാവെന്ന നിലക്ക് ദുനിയാവിലെ നിന്നോടുള്ള അവസാനത്തൊരു സലാമുമായിരിക്കും. അസ്മാ ഞാനും നീയും കുറെ കാലം ഒരുമിച്ച് ജീവിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം എന്റെ അരികിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അസ്മാ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സ് വട്ടിക്കും വിധത്തിൽ വല്ല വാക്കുകളോ വല്ല പ്രവർത്തനമോ നടത്തിയിട്ട് ആ പെൺകുട്ടി അല്പം കരഞ്ഞുപോയാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയോട് പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ ഭർത്താവിന് ശിക്ഷയുണ്ട്. നമ്മുടെ പെണ്ണ് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ കൂരമ്പുകളുടെ പദം കേട്ട് ആ പെണ്ണെങ്ങാനെ കരഞ്ഞാൽ മുസ്ലിമേ പൊരുത്തപ്പെടിക്കണം. നമ്മുടെ